അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള വെണ്ണ പോലെ നാവിൽ അലിയുന്ന ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉപ്പുമാവ് നല്ല സൂപ്പർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ കടായില് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. ചൂടായ നെയ്യിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ്, പൊട്ടുകടല, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പൊട്ടുകടലയൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. പിന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ റവ വേവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ റവ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് റവക്ക് ഇവിടെ 1¾ ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമ്മുടെ റവക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റ്നെസ്സും ആയിരിക്കും കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഉപ്പുമാവ് വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കുക. അപ്പൊ നിങ്ങൾ തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ നമ്മുടെ ഉപ്പുമാവിന്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ റവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം നമ്മുടെ റവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ അല്പം കുറച്ച് വെക്കുക. പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് പാത്രം തുറന്നു വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെണ്ണ പോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.